നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. യുവകലാ സാഹിതി സംസ്ഥാന സെക്രട്ടറി എ പി അഹമ്മദിനെ സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് നീക്കം ചെയ്യാൻ സംഘടന തീരുമാനിച്ചു. സംഘടനാ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയതിനാണ് നടപടിയെന്ന് പ്രസിഡന്റ് ആലങ്കോട് ലീലാകൃഷ്ണനും ജനറൽ സെക്രട്ടറി എം സതീശനും വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. അഹമ്മദ് അടുത്തിടെ പട്ടാമ്പിയിൽ ഹിന്ദു ഐക്യവേദിയുടെ പരിപാടിയിൽ പങ്കെടുത്തത് വിവാദമായിരുന്നു. ഇതിനെക്കുറിച്ച് സംഘടന അദ്ദേഹത്തോട് വിശദീകരണം തേടിയിരുന്നു. പരിപാടിയിൽ പങ്കെടുത്തത് തെറ്റല്ലെന്നാണ് അദ്ദേഹം കരുതുന്നതെന്നും എന്നാൽ അതിനോട് യോജിക്കാൻ യുവകലാസാഹിതിക്ക് കഴിയില്ലെന്നും ജനറൽ സെക്രട്ടറി ഒരു മാധ്യമത്തോട് വ്യക്തമാക്കുന്നു. ഭരണകൂട വിമർശകരെ കരിനിയമങ്ങൾ ചുമത്തി തുറുങ്കിലടയ്ക്കുന്ന വേട്ടയാടൽ നടപടികളും ഗൂഢാലോചനകളും കേന്ദ്ര സർക്കാർ അവസാനിപ്പിക്കണമെന്ന് സംസ്ഥാന കമ്മിറ്റി ആവശ്യപ്പെട്ടു. ടീസ്റ്റ സദൽവാദ് അടക്കമുള്ള ജനാധിപത്യ മനുഷ്യാവകാശ പോരാളികൾ കോടതികളുടെ ഇടപെടലിനെ തുടർന്ന് തൽക്കാലം പുറത്തു വന്നെങ്കിലും കേസുകൾ തുടരുകയാണെന്നും അവർ പറയുന്നു. എഴുത്തുകാരും മാധ്യമപ്രവർത്തകരും നിരന്തരം വേട്ടയാടലിന്റെ ഇരകളായി മാറി. ജനാധിപത്യ പൗരാവകാശ സംരക്ഷണത്തിനും അഴിമതി നിർമാർജ്ജനത്തിനും പോരാടുന്നവർക്കൊപ്പം നിൽക്കുവാനും ശബ്ദമുയർത്താനും പൊതുസമൂഹം സാംസ്കാരിക പ്രവർത്തകരും മുന്നോട്ട് വരണമെന്നും ആലങ്കോട് ലീലാകൃഷ്ണന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗം ആവശ്യപ്പെട്ടു. ഡോക്ടർ ഒ കെ മുരളീകൃഷ്ണൻ പ്രമേയം അവതരിപ്പിച്ചു. ഗീതാ നസീർ, പ്രൊഫസർ എസ് അജയൻ, സി വി പൗലോസ്, അഷ്റഫ് കരുവട്ടൂർ, അഡ്വക്കേറ്റ് സി എ നന്ദകുമാർ, ബാബു പാക്കനാർ, ആസിഫ് റഹീം, ലക്ഷ്മി മംഗലത്ത്, ഷീല രാഹുലൻ തുടങ്ങിയവർ സംസാരിച്ചു. ലഹരി മയക്കുമരുന്ന് വ്യാപാരത്തിനെതിരെ സാംസ്കാരിക കലാജാഥകൾ സംഘടിപ്പിക്കാനും സംസ്ഥാന സമ്മേളനം ഏപ്രിൽ കോഴിക്കോട്ട് നടത്താനും തീരുമാനിച്ചു. ഹിന്ദു ഐക്യവേദിയുടെ സമ്മേളനത്തിൽ പങ്കെടുത്തു എന്ന ഒറ്റ കാരണം കൊണ്ടാണ് അദ്ദേഹത്തെ ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തോടെ ആ സമ്മേളനത്തിൽ പങ്കെടുത്തതിനെ പറ്റി വിശദീകരണം ചോദിച്ചപ്പോഴും അതിൽ പശ്ചാത്താപമില്ലെന്ന അദ്ദേഹത്തിന്റെ മറുപടിയും ഇവരെ പ്രകോപിപ്പിച്ചു എന്ന് വ്യക്തമാക്കുകയാണ്. എന്തിനാണ് രാഷ്ട്രീയത്തിൽ ഇങ്ങനെയൊരു തൊട്ടുകൂടായ്മ നിലനിർത്തുന്നത്? ഈ പറയപ്പെടുന്ന മാധ്യമപ്രവർത്തകരെ വേട്ടയാടി, ടീസ്റ്റ സദൽവാദ് അടക്കമുള്ളവരെ വേട്ടയാടി എന്നൊക്കെ പറയുമ്പോൾ സുപ്രീം കോടതി പറഞ്ഞത് പ്രകാരമാണ് ടീസ്റ്റ സദൽവാദിനെതിരെ കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചത്. നമുക്കറിയാം, ടീസ്റ്റ സദൽവാദ് അടക്കമുള്ളവർ ഗുജറാത്ത് കലാപം ആസൂത്രിതമാണ് എന്ന് വരുത്തി തീർക്കാനും ഗുജറാത്ത് കലാപത്തെ ഏതൊക്കെ രീതിയിൽ അത് സമൂഹത്തിൽ ദുരൂഹത പടർത്താനും ഒക്കെയായി ഗുജറാത്ത് കലാപത്തെ ഉപയോഗിച്ചു എന്നുള്ള കാര്യം വ്യക്തമാവുകയാണ്. മാധ്യമപ്രവർത്തകരെ വേട്ടയാടുന്നു എന്ന് ഇവർ പരോക്ഷമായി പറയുന്നത് സിദ്ദിഖാപ്പനെ തന്നെയാണെന്ന് വ്യക്തമാവുകയാണ്. ഇതെല്ലാം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. അതിൽ എന്താണ് സത്യമെന്ന് കോടതി തന്നെ തീരുമാനിക്കട്ടെ. അതിനുവേണ്ടി ഒരു രാഷ്ട്രീയത്തെ, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയത്തെ സർക്കാരിനെയൊക്കെ എപ്പോഴും പ്രതിക്കൂട്ടിൽ നിർത്തുന്ന ഒരിക്കലും അംഗീകരിക്കാനാവില്ല. മാറ്റത്തിനനുസരിച്ച് മാറുക തന്നെ വേണം.